പോകുന്നത്. എന്താവും എനിക്ക് തന്നെ അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് സാൻഡ് മേക്കിംഗ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോണ വോൾക്കാനോ ഇൻ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോ നമുക്ക് വീഡിയോ കണ്ടാലോ. വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ അടുത്ത ബെൽ ഐക്കൺ മറക്കരുത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പെരിമെൻ്റ് വീഡിയോയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമായി ഞാൻ എടുക്കുന്നത് പേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് പേസ്റ്റ് വേണോ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പാണ്. അതിനുശേഷം ഞാൻ ഒരു റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണോ യൂസ് ചെയ്യാം, ഫുഡ് കളറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വന്ന് ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് എക്സ്പെരിമെൻ്റ് വീഡിയോ എങ്കിൽ കാണാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി ആദ്യം എടുത്തിട്ട് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് ായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യേ കഴിഞ്ഞു ഒരു ഏതെങ്കിലും ഒരു ബൗൾ എടുക്കാം. ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ അടപ്പാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് അതിലോട്ട് തിരിയും. പാത്രത്തിൻ്റെ അടപ്പെടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമുക്ക് ഇതൊന്ന് കമത്തി വെക്കാം. സാൻഡ് മതിയായി ഇത്രയുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ സാൻഡ് മേക്കിംഗിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടി
യൂട്യൂബ് ചാനൽ പരിചയപ്പെട്ട യൂട്യൂബ് ചാനലിന്റെ പേര് എ കെ ക്രിയേഷൻസ് എന്നാണ്. ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ. അപ്പോൾ എന്താ അതിൽ വരുന്ന വീഡിയോസ് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേറൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു ഗ്ലാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ആവശ്യമുള്ളത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോഡാപ്പൊടിയാണ് കേട്ടോ, സോഡാപ്പൊടി. അതിനുശേഷം നമുക്ക് വേണ്ടത് വിനീഗറാണ്. വിനീഗർ ഞാനിവിടെ ഡബിൾ ഡോസിൻ്റെ വിനീഗർ ആണ്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കളർ യൂസ് ചെയ്യാം. വീഡിയോ കാണാനായി കാത്തിരിക്കുക. ബൈ, സീ യു സൂൺ.